പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള ചൂടേറിയ ചർച്ചകളും അതിനെ പ്രതിരോധിക്കുന്ന വാഗ്വാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധരായ ആളുകൾ എല്ലാവരും പ്രചരിപ്പിക്കുന്നത് ശരീഅത്ത് നിയമത്തിനെതിരെയുള്ള ഒരു പടവാളാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന നിലക്കാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ത്രീകൾ, മതത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള അസമത്വങ്ങൾക്ക് വിധേയമാണ്, അവർക്ക് നീതി ലഭിക്കുന്നില്ല. അതുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നീതി ലഭിക്കാൻ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത വ്യക്തി നിയമം വേണമെന്നാണ് ഇവിടുത്തെ വർഗീയവാദികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ ചൂട്ടുപിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പോലും സംസാരിക്കുന്നത്. വരാൻ പോകുന്ന ജൂലൈ 14 മുമ്പ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ള നിർദ്ദേശങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ നിയമവൃത്തങ്ങളും അതിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഇറക്കിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വസ്തുതകൾ ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പകവച്ചു തരുന്ന ഒരു ഭരണഘടനയാണ് നമ്മൾക്കുള്ളത്. ലോകത്തെ ഏറ്റവും ഉദാത്തമായ, മാതൃകാപരമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. കാരണം ഇവിടെ ഒരുപാട് മതവിഭാഗങ്ങളുണ്ട്, ഒരുപാട് ജാതികളുണ്ട്, പല സംസ്കാരങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, പല ആചാരങ്ങൾ അനുധാവനം ചെയ്യുന്നവരുണ്ട്, പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, സ്വതന്ത്ര അധികാരമുള്ള ധാരാളം സംസ്ഥാനങ്ങളുണ്ട്. ഇവരെ മുഴുവനും ഒരൊറ്റ നൂലിൽ കോർത്തിണക്കാനുള്ള നിയമ സംഹിതയാണ് ഇവിടുത്തെ ഭരണഘടന. ആ ഭരണഘടന അനുസരിച്ചാണ് പതിറ്റാണ്ടുകളായിക്കൊണ്ട് ഇവിടെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭരണഘടനയൊന്നും നൽകുന്ന സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം, അതിൻ്റെ അപ്പുറമുള്ള സമത്വവും ഐക്യവുമാണ് ഇവിടെ ആവശ്യം എന്നുള്ള നിലക്ക് ഇവിടുത്തെ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയും അവരുടെ മൂടുതാങ്ങികളായ ആളുകളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഒളി അജണ്ടകളുണ്ട്. ഒരു രാജ്യം ഒരു മതം എന്നുള്ള RSS സിദ്ധാന്തങ്ങളെ ഭരണഘടനയുടെ മറപിടിച്ചുകൊണ്ട് ഇവിടെ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുക, ശരീഅത്തിന്റെ നിയമം, ശരീഅത്ത് ആക്ട് എന്നുള്ള നിലയ്ക്ക് 1937 മുതൽക്ക് ഇവിടെ നിലവിലുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാമത്തെ നിർദ്ദേശക തത്വത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന യൂണിഫോം സിവിൽ കോഡ് വേണം എന്നൊരു നിർദ്ദേശമുണ്ട്. നമുക്കറിയാം 1950-ലാണല്ലോ ഇന്ത്യക്ക് ഭരണഘടനയാവുന്നത്. ആ ഭരണഘടന രൂപീകരിച്ച സമയത്ത് തന്നെ, അതിൻ്റെയും മുന്നല്ലേ 1937, 1937 മുതൽക്ക് തന്നെ ഇന്ത്യയിൽ ശരീഅത്ത് ആക്ട് നിലവിലുണ്ട്. ഭരണഘടനയിൽ നിർദ്ദേശക തത്വത്തിൽ ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പുതിയൊരു ഏകീകൃത നിയമത്തിന്റെ ആവശ്യമില്ല. കാരണം മുസ്ലിമീങ്ങൾക്ക് 1937 മുതൽക്കുള്ള നിയമം നിലനിൽക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ 1872 മുതൽക്കുള്ള നിയമമുണ്ട്. പാർസികൾക്ക് 1936 മുതൽക്കുള്ള അവരുടേതായ പ്രത്യേക നിയമങ്ങളുണ്ട്. അഥവാ മുസ്ലിമീങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, പാർസികൾക്കൊക്കെ
എങ്ങനെയാണ് അവരുടെ വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ഇതേപോലെയുള്ള വിഷയങ്ങളെ, വ്യക്തിപരമായ വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് വ്യക്തമായ നിയമമുണ്ട്. പിന്നെ ഈ നിയമങ്ങളൊന്നും ഇല്ലാത്തത് പല ജാതികളായി ചിതറിക്കിടക്കുന്ന ഹിന്ദുക്കൾക്കാണ്. അതുകൊണ്ടാണ് 1950 വരുന്ന ഭരണഘടനയിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നത്. ഇവിടുത്തെ ഗോത്രവിഭാഗങ്ങൾക്ക്, ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്ക് ഒരു ഏകീകൃത നിയമമല്ല. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നിയമം വേണം എന്ന ഒരു നിർദ്ദേശം വരാനുള്ള കാരണം തന്നെ. അല്ലാതെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചല്ല. മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിവാഹം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാവണം എന്നതിനൊക്കെ കൃത്യമായ നിയമമുണ്ട്. 1955 ഹിന്ദു വിവാഹവുമായി ബന്ധപ്പെട്ട ആക്ടുകൾ കൂടി വന്നതോടുകൂടി ഭരണഘടന നിർദ്ദേശിച്ച ഈ ഒരു നിർദ്ദേശക തത്വം ഇവിടെ സത്യത്തിൽ നടപ്പിലായി കഴിഞ്ഞു. പക്ഷേ ഓരോ കാലഘട്ടത്തിലും വരുന്ന ഭരണകൂടങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം വിരോധികളായ ഭരണകൂടങ്ങൾ, ഇവിടുത്തെ മുസ്ലിമീങ്ങളെ അടിക്കാൻ കിട്ടുന്ന എന്തോ ഒരു വടി എന്നുള്ള നിലയ്ക്ക് യൂണിഫോം സിവിൽ കോഡ് ഇടയ്ക്കിടയ്ക്ക് എടുത്തിടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 1937 ശരീഅത്ത് ആക്ട് പ്രകാരം 7 കാര്യങ്ങളാണ് ശരീഅത്ത് നിയമമനുസരിച്ച് നമ്മൾ മുസ്ലിമീങ്ങൾ ഫോളോ ചെയ്തു വരുന്നത്. സിവിൽ നിയമങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന 7 കാര്യങ്ങൾ, അഥവാ വ്യക്തി നിയമങ്ങളിലാണ് ഈ 7 വിഷയങ്ങൾ നമ്മൾ അനുധാവനം ചെയ്യുന്നത്. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ, ഇപ്പൊ ഇസ്ലാമികമായിട്ട് ഒരു തെറ്റ് ചെയ്താൽ അതിന് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് വ്യക്തമായ നിയമമുണ്ട്. ഉദാഹരണത്തിന്, മോഷണം നടത്തിയ ആളുടെ കൈ മുറിക്കണമെന്ന് ഇസ്ലാമിലെ നിയമമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മോഷ്ടാക്കളുടെ മുഴുവനും കൈമുറിക്കുന്ന നിയമം നമ്മളിവിടെ നടപ്പാക്കുന്നുണ്ടോ? അഥവാ ക്രിമിനൽ കാര്യങ്ങളിൽ ഈ ഒരു തരത്തിലുള്ള നിയമം, ഇസ്ലാമിക നിയമം നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തയിടത്ത് അതിന്റെ ആവശ്യമില്ല. എന്നാൽ സിവിൽ നിയമങ്ങളിൽ നിർബന്ധമായും അനുഷ്ഠിച്ച് തീരൂ എന്നുള്ള നമ്മളുടെ ജീവിതവും ഇസ്ലാമിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന 7 കാര്യങ്ങളിൽ ഇസ്ലാമിക നിയമം തന്നെ ഫോളോ ചെയ്തു പോവാൻ ഇവിടുത്തെ ഭരണഘടന നമ്മെ അനുവദിച്ചത്. അതാരുടെ ഔദാര്യമൊന്നുമല്ല, ഈ നാട്ടിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ ഓരോരുത്തരുടേതുമാണ് ഈ രാജ്യം. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോരുത്തർക്കും അവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവാൻ ഭരണഘടന നമ്മൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. അതിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് 7 കാര്യങ്ങൾ. ഒന്ന്, അനന്തരാവകാശം, അഥവാ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് വീതം വെക്കുന്നതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇസ്ലാമികമായ നിയമമാണ്. മറ്റൊന്ന് വിവാഹം, മൂന്നാമത്തത് വിവാഹമോചനം, നാലാമത്തത് രക്ഷാകർത്തൃത്വം, അഥവാ ഒരു കുട്ടിയുടെ രക്ഷാകർത്തൃത്വവുമായി ബന്ധപ്പെട്ട കാര്യം, അഞ്ചാമത്തത് സംരക്ഷണം, അഥവാ ആളുകളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം, ആറാമത്തത് ദാനം, ഏഴാമത്തത് വഖഫ്. ഈ പറയുന്ന 7 കാര്യങ്ങളിലാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ ശരീഅത്ത് ആക്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതങ്ങനെ പോവാൻ പറ്റുകയുള്ളൂ. അത് ഇനി ഇവിടുത്തെ ഏത് ഭരണകൂടം വന്നാലും അതിനെ മാറ്റിമറിച്ചാൽ നമ്മൾക്ക് ഇസ്ലാമികമായ ജീവിതം സാധ്യമാവുകയില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു വിവാഹം നടക്കണമെങ്കിൽ ഇസ്ലാമികമായി കുറെ ഘടകങ്ങളുണ്ട്. ഒന്നാമത് ഒരു സൗജ് വേണം, ഭർത്താവ് വേണം. രണ്ട്, സൗജത്ത് വേണം, ഭാര്യ വേണം. മൂന്നാമത് വലിയ വേണം, അഥവാ ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ്, കെട്ടിച്ചു കൊടുക്കുന്ന ആള് വേണം. പിന്നെ ഈജാബ് കബൂൽ എന്ന് പറയുന്ന നമ്മളുണ്ടല്ലോ, നിക്കാഹിന്റെ സദസ്സിൽ എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തന്നു എന്ന് ഒരാൾ പറയുന്നു, അതാണ് ഈജാബ്. സ്വീകരിച്ചു എന്ന് ഭർത്താവ് പറയുന്ന ഈ ഈജാബും കബൂലും, ഇതിന്റെ ഈ ഒരു വാചകം, ഇതിന് സാക്ഷികളും വേണം. ഇത് നമ്മൾക്ക് നിർബന്ധമാണ്. പക്ഷേ ഇവിടുത്തെ യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു നിയമം പാസാക്കിക്കൊണ്ട് ഒരു പെൺകുട്ടിക്ക് ആരുടെ കൂടെയും എങ്ങനെയും ജീവിക്കാം, അവൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ഇവിടുത്തെ സമത്വത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും 18 വയസ്സായ ആർക്കും എന്തും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നടപ്പാക്കിയാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇതാണ് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ്. നമ്മളുടെ മതവിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്.
ഇത് ഭരണഘടന നമ്മൾക്ക് അനുവദിക്കുന്ന നമ്മളുടെ മൗലികമായ അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ്. ഇത് ഭരണഘടനയെ തന്നെ റദ്ദ് ചെയ്യുന്ന നിലപാടാണ്. അതിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതമാണ്. നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം അതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം. ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. പ്രവാചകന്മാർ മതമുണ്ടാക്കിയതല്ല, മതത്തിന്റെ പ്രബോധകരാണ് പ്രവാചകന്മാർക്ക്. നമ്മളെന്താ അറബി പറയാം, അന്നബി. നബി എന്ന് പറഞ്ഞാൽ എന്താ മതം ഉണ്ടാക്കിയ ആളെന്നാണോ? അല്ലല്ലോ, മതപ്രബോധകരാണ് അവർ. അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രചാരകരും പ്രബോധകരുമാണ് ലോകത്ത് വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ. അഥവാ പ്രവാചകന്മാരുണ്ടാക്കിയതല്ല ഈ മതം. മതം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ മതത്തിൽ കൈകടത്തലുകൾ നടത്താൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളാണ് ഈ പറയുന്നത്. ആ മതത്തിന്റെ നിയമങ്ങൾക്കാണ് നമ്മൾ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത്. ആ ശരീഅത്തിൽ കൈകടത്തലുകൾ നടത്താൻ ആര് ശ്രമിച്ചാലും ആരതിനു വേണ്ടി ഇടപെട്ടാലും അതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മുസ്ലിമീങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇവിടുത്തെ വർഗീയവാദികൾക്ക് അങ്ങനെ മുസ്ലിമീങ്ങളെ മാത്രം ബാക്കിയെടുക്കണമെന്ന ശ്രമം അവർ നടത്തുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പാർലമെന്റിന്റെ നിയമകാര്യ സമിതിയുടെ ചെയർമാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി, ഗോത്ര വിഭാഗങ്ങളെ UCCയുടെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തണം, അഥവാ ആസാമിലും നാഗാലാൻഡിലും ഇതേപോലെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന, ഭരണകക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട്. അവരുടെയൊക്കെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നേരെ കൈ ചൂണ്ടിയാൽ ഭരണം തന്നെ നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെ മെല്ലെ രക്ഷപ്പെടുത്തിയെടുക്കണം. അതിനുവേണ്ടിയാണ് നിയമകാര്യ സമിതി പറയുന്നത്, ഗോത്ര വിഭാഗങ്ങളെ UCCയുടെ പരിധിയിൽ പെടുത്തരുത്, അവർക്ക് ഭരണഘടനയുടെ പ്രത്യേകമായ സംരക്ഷണമുള്ള വിഭാഗമാണ്. രാജ്യത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഇല്ലേ ഭരണഘടനയുടെ പ്രത്യേകമായ സംരക്ഷണം? ആർക്കാണ് ഇവിടെ ഭരണഘടനയുടെ സംരക്ഷണമില്ലാത്തത്? ഇവിടുത്തെ ഓരോ മതവിശ്വാസിക്കും ഭരണഘടനയുടെ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നിയമങ്ങൾ ചുട്ടെടുക്കുന്നതിന്റെ പിറകിലുള്ള ഇലക്ഷ്യം വരാൻ പോകുന്ന ഇലക്ഷനാണ്. ഈ ഇലക്ഷ്യം വരുമ്പോഴേക്കും പലതരത്തിലുള്ള വർഗീയമായ കാർഡുകൾ നേരത്തെ ഇറക്കിയതൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനും തമ്മിൽ തല്ലാനും ഒരു പ്രശ്നം വേണ്ടേ? അതിനുവേണ്ടി ഇട്ടുതരുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ച് ഒരിക്കലും ഈ നിയമവുമായി ഒത്തുപോവാൻ കഴിയുകയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ദീൻ അള്ളാഹുവിന്റെ ദീനാണ്. ഈ ദീന് നമ്മൾക്ക് മാറ്റത്തിരുത്തലുകൾ നടത്താൻ പറ്റുകയില്ല. ഈ ദീൻ പ്രവാചകന്മാർ മുതൽക്ക് എല്ലാവരും ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ മതത്തിന്റെ മുഴുവൻ നിയമങ്ങളെയും പൂർണ്ണമായും പാലിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കാണൂ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. വിശ്വസിച്ചവരെ, വിശ്വാസികളോടെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഉദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് തീർത്തും ഇങ്ങ് പ്രവേശിക്കണം. നിങ്ങൾക്ക് തോന്നുകയാണ് ഈ അനന്തരാവകാശ നിയമം ഈ ഖുർആനിൽ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ ഈ മാരേജ് ആക്ടുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങൾ അത് ഈ ആധുനിക കാലത്തിനോട് യോജിക്കാൻ പറ്റുന്നതല്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടോ? ഉദുഖുലു ഫിസ്സിൽ മികാഫ, നിങ്ങൾക്ക് ഇസ്ലാം മുഴുവനായിട്ടില്ല. പൂർണ്ണമായി ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരൂ. വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ, പല പിശാചുക്കളും പല തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഇവിടെ മെനഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ അതിലൊന്നും പോയി പെട്ടുപോകരുത്. നിങ്ങൾ മനസ്സിലാക്കുക, രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായി കൊണ്ട് ഇവിടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണിത്. ഒരു രാജ്യം ഒരു മതം എന്നുള്ളത് വർഗീയവാദികളുടെ നിലപാടാണ്. അതിനു വേണ്ടിയിട്ടാണ് RSSന്റെ സൈദ്ധാന്തിക പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് രണ്ടാലൊരു വഴി തെരഞ്ഞെടുക്കേണ്ടി വരും. എന്താ രണ്ടാലൊരു വഴി എന്നറിയോ? ഒന്നുകിൽ ഭൂരിപക്ഷത്തിന്റെ മതത്തിൽ ലയിക്കുക. നമ്മളെന്ത് ചെയ്യണം? നമ്മളുടെ മതമൊക്കെ കെട്ടിക്കൂട്ടി വെച്ചിട്ട് ഭൂരിപക്ഷം എന്ത് മതത്തിലാണുള്ളത് അതിൽ ലയിക്കുക. അല്ല എങ്കിൽ നമ്മൾ ഈ നാട് വിട്ടുപോവുക. നേരത്തെ ഒരു കരിനിയമത്തിനെതിരെ സമരം ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? CAA
ആ കരിനിയമം ഇതിന്റെ ഭാഗമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ ഈ ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അവിശ്വാസികൾ ദൈവദൂതന്മാരോട് പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, പ്രവാചകന്മാരോട് പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർളിനാ, നിങ്ങൾ ഈ നാട് വിട്ടു പോവണം, നിങ്ങൾ ഇവിടെ കൂടേണ്ടവരല്ല. ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ, പോവുക പാകിസ്ഥാനിലേക്ക് എന്ന്. ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഈ നാട് വിട്ടു പോവണം. ഔല തഊദുന്ന ഫീ മില്ലതിനാ, അല്ലെങ്കിൽ നിങ്ങൾ ഗർവാപസി നടത്തണം, ഭൂരിപക്ഷത്തിന്റെ മതത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള വാദഗതികളുമായി നടന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞത് ആ ഒരു പ്രത്യേകമായ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോലും നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ പാഠമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വിധത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ ജനങ്ങളുടെ മതവിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തെ തകർക്കാനുള്ള ഭരണഘടനയുടെ അവകാശങ്ങൾ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ ജാഗ്രതയോടെ നിലകൊള്ളേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മുസ്ലിമീങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എങ്കിൽ പോലും മുസ്ലിമീങ്ങൾക്കെതിരെ പടവാളുമായി കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമവുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നൊരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം. ആത്മാഭിമാനത്തോടെ നട്ടെല്ല് നിവർത്തി ഇത്തരം അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കാനുള്ള ബോധം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈമാൻ ശക്തിപ്പെടുത്താനാണ്. അള്ളാഹുവിന്റെ റസൂല് നമ്മൾക്ക് മുന്നറിയിപ്പ് തന്ന ഒരു കാര്യമുണ്ട്, ഇനിയുള്ള ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും തീൻമേശയിലെ വിഭവങ്ങൾ വാരി വലിക്കാൻ വേണ്ടി കഴിക്കുന്ന ആളുകൾ ടേബിളിലെ ഭക്ഷണങ്ങൾ വാരി വലിച്ചെടുക്കുന്നത് പോലെ ഈ മുസ്ലിം സമുദായത്തിനെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കും എല്ലാവരും. നമ്മൾക്ക് തോന്നും ഇവിടുത്തെ ഈ മതന്യൂനപക്ഷങ്ങളെ മൊത്തം ബാധിക്കുന്ന വിഷയമല്ലേ, അപ്പോ മറ്റുള്ള ആൾക്കാരും നമ്മളെ കൂടെ സഹായത്തിന് വരും, ഒരാളും സഹായത്തിന് വരൂല. എല്ലാവരും ചിന്തിക്കുക, മുസ്ലിമീങ്ങൾക്ക് ബോറലേൽക്കുന്ന ഒരു സംഗതിയല്ലേ, നടന്നോട്ടെ എന്നാണ്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, മകൻ മരിച്ചിട്ടായാലും വേണ്ടില്ല, മരുമോളൊന്ന് കരഞ്ഞു കാണണമെന്ന്. ആ വിധത്തിൽ ഞങ്ങളെ കൂടി ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മണിപ്പൂരിൽ ഞങ്ങൾക്ക് ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇതിനെതിരെ സമരത്തിനിറങ്ങേണ്ട ആളുകൾ പോലും കരട് വരട്ടെ, നമുക്ക് നോക്കാത്തിരുന്ന് കാണാം, ഇപ്പൊ തന്നെ അതിനെ എടുത്തുചാടേണ്ടതില്ല എന്നൊക്കെ ചിന്തിക്കുന്ന അത്തരം പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകളൊക്കെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ഉമ്മത്തിനെ കടിച്ചു കീറാൻ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന്, തീവ്രവാദത്തിന്റെ പേരിൽ മറ്റുള്ള പല കാര്യങ്ങളുടെ പേരിൽ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ രാജ്യത്ത് ഇവിടുത്തെ ഹൈന്ദവ വർഗീയവാദികൾ മുസ്ലിം ഉമ്മത്തിനെ തിന്നു തീർക്കാനുള്ള പണികൾ നടത്തുന്നുണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ, തലയിലിടുന്ന ഹിജാബിന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മൾക്കറിയാം. ഭക്ഷണത്തിന്റെ പേരിൽ, ബീഫിന്റെ പേരിൽ, ഹലാല് ഭക്ഷണത്തിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായത് നമ്മൾക്കറിയാം. നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടെ അനുഷ്ഠാനങ്ങൾ വരെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, പലതരത്തിൽ തീൻമേശയിലെ വിഭവങ്ങൾ ആളുകൾ വാരി വലിക്കുന്നത് പോലെ ഈ ഉമ്മത്തിനെ വാരി വലിച്ചു കൊണ്ടുപോകും. സഹാബികൾ ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആള് കുറഞ്ഞിട്ടാണോ? അല്ല, ആളൊന്നും കുറവല്ല, നിങ്ങൾ വലിയ സംഖ്യയുണ്ടാകും. അൻതും യൗമൈദിൻ കസീർ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആ കാലഘട്ടത്തിൽ നിങ്ങളെ എല്ലാവരും ഒന്നിച്ച് തച്ചു തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ വലിയ ആൾക്കൂട്ടമുണ്ടാകും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ്സൈൽ, നല്ല മലവെള്ളം കുത്തിയൊലിച്ചു വരുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ചണ്ടി ചവറുകളുണ്ടല്ലോ, ആ ചണ്ടി ചവറുകൾക്ക് പ്രത്യേകിച്ച് ഒരു ബോധവും നിലപാടൊന്നും ഉണ്ടാവൂല. ഇപ്പൊ മഴക്കാലാണല്ലോ, മലയിൽ നിന്ന് വെള്ളം കുത്തിയൊഴിച്ചു വരുമ്പോ അതിന്റെ കൂടെ തേങ്ങ ഉണ്ടാകും, മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാകും, പരിസരത്തെ ഏതെങ്കിലും വീട് പൊളിഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങൾ ഉണ്ടാകും. എങ്ങോട്ടാ പോകുന്നത്? ആ തേങ്ങക്കോ അതിന്റെ കൂടെ വരുന്ന പാത്രങ്ങൾക്കോ വസ്തുക്കൾക്കോ ഒന്നും പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല, പിന്നിൽ നിന്ന് തള്ളി എങ്ങോട്ടാ വരുന്നത്? അങ്ങോട്ട് പോകുന്ന തരത്തിൽ നിങ്ങളായി പോകും. പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ചാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും വലിയൊരു മുന്നറിയിപ്പ് തന്നിട്ടുള്ളത്.
നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളിൽ ഒരു പേടി ഉണ്ടായിരുന്നു, ആ പേടി അള്ളാഹു എടുത്തു കളയും. നിങ്ങൾക്കാണെങ്കിൽ ഉണ്ടായിരുന്നു, ആ ധൈര്യം അങ്ങ് ചോർന്നു പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നല്ലേ, ഒന്ന് ദുനിയാവിനോടുള്ള നമ്മളുടെ പ്രിയമാണ്, രണ്ടാമത് നമ്മളുടെ മരണപ്പേടിയുമാണ്. ഈ രണ്ട് സംഗതികളും നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഈമാൻ ചോർന്നു പോകും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കരിനിയമങ്ങൾ പലതും വരും, പലതരത്തിൽ നമ്മെ ആക്രമിക്കാൻ ആളുകളുണ്ടാകും. പക്ഷേ അല്ലാഹു നമ്മൾക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഈമാനുണ്ടോ നിങ്ങളാണ് ജയിക്കുക, ഈമാനല്ലേ ജയിക്കൂല. ഈമാൻ ഉണ്ടാവണം. നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഈമാൻ ഉണ്ടോ എന്നാണ്. ഈമാൻ ഇല്ലെങ്കിൽ ആ ഈമാൻ ഉണ്ടാവാനുള്ള പണികൾ നമ്മൾ ചെയ്യണം. പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കണമോ എന്ന ബോധമില്ലാത്ത, മതപരമായ ഒരാചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്ത ബോധവുമില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ഈമാൻ ഉണ്ടാവുക? അതുകൊണ്ട് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി നമ്മൾ കടന്നു വരിക. അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാമിലായ ഈമാനും തഖ്വയും ഇഖ്ലാസും നൽകണം റഹ്മാനെ. സുരക്ഷിതത്വവും സമാധാനവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.